എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് പ്രതിപാദിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയുടെ ആദ്യത്തെ അധ്യായമാണ്. ഇനി വരുന്ന എൽ ഡി സി മെയിൻ പരീക്ഷയ്ക്കും പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നൗണിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം. അപ്പോൾ നൗൺ പറയുമ്പോൾ അറിയാം, ഇസ് ദ നെയിം ഓഫ് പേഴ്സൺ ആനിമൽ പ്ലേസ് ഓർ തിങ് അല്ലേ. അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ജീവിയെയോ ഒരു സ്ഥലത്തെയോ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നാമം അല്ലെങ്കിൽ നൗൺ ഉപയോഗിക്കും. എ നൗൺ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു മെയിൻ ക്ലാസസ്. എന്തൊക്കെയാണ്? കോൺക്രീറ്റും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റുമാണ്. ഇതാണ് കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റും. കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ കാണുവാനും അതുപോലെ തന്നെ സ്പർശിക്കുവാനും സാധിക്കുന്ന എല്ലാ നാമങ്ങളെയും എന്ന് പറയും കോൺക്രീറ്റ് നൗൺ എന്നാ പറയാം. അബ്സ്ട്രാക്ട് നൗൺ പറയുമ്പോൾ കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കാത്തത്. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ കോൺക്രീറ്റ് നൗൺ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. കോൺക്രീറ്റ് നൗൺ ഇത്ര മാത്രമേ ഉള്ളൂ, കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന എല്ലാ നാമങ്ങളെയും നമുക്ക് എന്ത് പറയാം, കോൺക്രീറ്റ് നൗൺ എന്ന് പറയാം. ഇനി കോൺക്രീറ്റ് നൗൺ പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒരാളുടെ പേര് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഇപ്പോൾ സിൽവർ വെള്ളിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, തൊട്ട് നോക്കാം. ബുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആ പുസ്തകമാണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്, കോൺക്രീറ്റ് നൗണിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി കോൺക്രീറ്റ് നൗണിനെ നമ്മൾ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ. അതിൽ കളക്റ്റീവ് നൗൺ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഭാഗമാണ്. എന്നാൽ ഒരു മാർക്ക് നിങ്ങൾക്കറിയാം എപ്പോഴും ആവർത്തിച്ച് വരുന്നൊരു ഭാഗമാണ്. ഇനി പി എസ് സി ചോദിക്കും കോമൺ നൗൺ ആണോ പ്രോപ്പർ നൗൺ ആണോ ഒക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ കൃത്യമായിട്ട് തരുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇംഗ്ലീഷിലെ വളരെ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും നിഷ്പ്രയാസം ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി വളരെ സിമ്പിളാക്കി തരിക, മാർക്കുകൾ സ്കോർ ചെയ്യുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ കോൺക്രീറ്റ് നൗണിന് നമ്മൾ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രോപ്പർ, കോമണ്, കളക്റ്റീവ്, മെറ്റീരിയൽ. എന്താണ് കോൺക്രീറ്റ് നൗൺ പറയുമ്പോൾ? കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി പ്രോപ്പർ നൗൺ, പ്രോപ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രോപ്പറായി അല്ലേ, ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അല്ലേ, പ്രോപ്പർ നൗൺ അല്ലേ, കൃത്യമായിട്ടുള്ള നാമമല്ലേ സൂചിപ്പിക്കുന്നത്. മനോജ് ഒരു വ്യക്തിയുടെ പേര്, പ്രോപ്പറായിട്ടല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പേരാണ് ജപ്പാൻ, പ്രോപ്പർ നൗൺ അല്ലേ, നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ, അതായത് ശരിയായ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ മനോജ് എന്ന് പറയുമ്പോൾ ആ മനോജ് എന്ന വ്യക്തിയെ ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്, ജപ്പാൻ എന്ന രാജ്യത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയെ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ, ശരിയായിട്ടുള്ള പേരാണ്. ഇനി കോമൺ നൗൺ, കോമൺ നൗൺ പറയുമ്പോൾ എന്താ, ഒരു പ്രത്യേക അതായത് ഒരു വർഗത്തെ സൂചിപ്പിക്കുവാൻ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, കോമൺ നൗൺ യൂസ് ചെയ്യാം. ഇപ്പൊ ഗേൾ എന്നൊരു വിഭാഗം, വിഭാഗം, വിഭാഗത്തെ സൂചിപ്പിക്കാം കേട്ടോ. കോമൺ നൗൺ പറയുമ്പോൾ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാൻ, ഗേൾ എന്ന വിഭാഗം, ബോയ് എന്ന വിഭാഗം, ലയൺ എന്ന വിഭാഗം, ഡോഗ് എന്ന വിഭാഗം. വിഭാഗത്തെ സൂചിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യാം നമുക്ക്, കോമൺ നൗൺ. അപ്പൊ നിങ്ങളോട് ചോദിക്കും ബോയ് എന്താണ്, പ്രോപ്പർ ആണോ കോമൺ ആണോ കളക്റ്റീവ് ആണോ മെറ്റീരിയൽ ആണോ. അപ്പൊ എന്താണ്, കോമൺ നൗൺ ആണ്. കാരണം എന്താ, ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. രേഖപ്പെടുത്തുക, അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഭാഗമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിലും ഉപകാരപ്രദമാവും, ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും കേട്ടോ. ഇനി കളക്റ്റീവ് നൗൺ അല്ലേ, കളക്റ്റീവ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാറുണ്ട് അല്ലേ. ബെഞ്ച് ഓഫ് കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പി എസ് സി ആവർത്തിക്കുന്ന അല്ലേ, ഹെഡ് ഓഫ് കാറ്റിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഫാമിലി, കൂട്ടത്തെ സൂചിപ്പിക്കാൻ, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യാം, കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യാം. ബെഞ്ച്, ഹേർഡ്, കോളനി അല്ലേ, കോളനി ഓഫ് ആൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തേക്ക് സൂചിപ്പിക്കാൻ എന്ത് ചെയ്യാം, കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യാം, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചുകൂടി വ്യാപ്തിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മെറ്റീരിയൽ നൗൺ, മെറ്റീരിയൽ നൗൺ പറയുമ്പോൾ എന്താ, നമ്മുടെ തടി ആയിക്കോട്ടെ, മേശ ആയിക്കോട്ടെ,
വെള്ളി ആയിക്കോട്ടെ, പ്ലാറ്റിനം ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? മെറ്റീരിയലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ കാണിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വസ്തു, അതായത് ഇപ്പോൾ തടി എന്ന് കേൾക്കുമ്പോൾ അതെന്താണ്? മെറ്റീരിയൽ നൗണാണ് അല്ലേ. മെറ്റീരിയൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? പ്രോപ്പറും കോമണും കളക്റ്റീവും മെറ്റീരിയലൊക്കെ എന്തിൻ്റെ ഭാഗം തന്നെയാണ്? കോൺക്രീറ്റ് നൗണിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയാണ് കോൺക്രീറ്റ് നൗണിൻ്റെ ഭാഗമാണ്. കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന എല്ലാ നാമങ്ങളും എന്ത് പറയും? കോൺക്രീറ്റ് നൗൺ എന്നാണ് പറയുക കേട്ടോ. അത് രേഖപ്പെടുത്തി വെക്കാം. ഇനി നമുക്ക് അബ്സ്ട്രാക്ട് നൗണിലോട്ട് പോവാം. അപ്പോൾ കോൺക്രീറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് അബ്സ്ട്രാക്ട്? കാണുവാനും സ്പർശിക്കുവാനും സാധിക്കാത്തത് എന്തോ അതിന് പറയാം അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ ഇസ് ദ നെയിം ഓഫ് സം ഫീലിംഗ് സ്റ്റേറ്റ് ക്വാളിറ്റി. അതായത് ഗുണം അല്ലേ, ദയ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ദാരിദ്ര്യത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഓണസ്റ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കൈൻഡ്, ലവ്, പെയിൻ, വേദന കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. സ്നേഹത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഫീലിങ്സ് മാത്രമാണ് അല്ലേ. സം ഫീലിംഗ് സ്റ്റേറ്റ് ക്വാളിറ്റി അല്ലേ. ഇതൊക്കെ അല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുണത്തെ ക്വാളിറ്റിയാണ് അല്ലേ. അത് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അബ്സ്ട്രാക്ട് അതായത് ദയ, ദയ പറയുമ്പോൾ ക്വാളിറ്റിയാണ് അല്ലേ. ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. അഹിംസ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗണാണ്. അപ്പോൾ കൈൻഡ്, ലവ്, പെയിൻ കേട്ടോ. അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ ഈസ് ദ നെയിം ഓഫ് സം ഫീലിംഗ് സ്റ്റേറ്റ് ക്വാളിറ്റി. ഇത്ര കാര്യം മനസ്സിലാക്കുക. മലയാളത്തിൽ എഴുതി വയ്ക്കുക, കാണുവാനും സ്പർശിക്കുവാനും സാധിക്കാത്ത, കാണുവാനും സ്പർശിക്കുവാനും സാധിക്കാത്ത എല്ലാ നാമത്തെയും നമുക്ക് എന്ത് പറയാം? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഇപ്പം നിങ്ങളോട് ചോദിക്കും ലവ് വരട്ട് തരും, അതെന്ത് നൗണാ ചോദിക്കും. അബ്സ്ട്രാക്ട് ആണോ, കോൺക്രീറ്റ് ആണോ, പ്രോപ്പർ ആണോ, കോമൺ ആണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കാണുവാനും സ്പർശിക്കുവാനും സാധിക്കാത്തതാണ്, ജസ്റ്റ് ഫീലിങ്സ് മാത്രമാണ്. അതുകൊണ്ട് എന്താണത്? അതൊരു അബ്സ്ട്രാക്ട് നൗണാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത് പ്രൊനൗൺസിനെ കുറിച്ചാണ് അടുത്തൊരു ഭാഗം. പ്രൊനൗൺസ്, പ്രൊനൗൺസ് നമുക്കറിയാം സാധാരണഗതിയിൽ മലയാള ഗ്രാമറിലൊക്കെ വരുന്നതാണ് അല്ലേ, പ്രഥമ പുരുഷൻ, ഉത്തമ പുരുഷൻ. പക്ഷെ ഇവിടെയും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം ഇനിയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഗ്രാമറുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതുമായി ബന്ധിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. ഇപ്പോൾ പ്രൊനൗൺ പറയുമ്പോൾ നമുക്കറിയാം, പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലേ. അതായത് നാമത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രൊനൗൺ. നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ അല്ലേ, ഉത്തമ പുരുഷൻ അല്ലേ, ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ. ഐയും വിയും അല്ലേ, ഐയും വിയും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ, ഞങ്ങൾ അല്ലേ. ഐയും വിയും എന്താണ്? ഫസ്റ്റ് പേഴ്സണാണ്. സെക്കൻഡ് പേഴ്സൺ അല്ലേ, മധ്യമ പുരുഷൻ അല്ലേ, മധ്യമ പുരുഷൻ. യു നിങ്ങളാണ്, രണ്ടാമതൊരാളാണ്, സെക്കൻഡ് പേഴ്സണാണ്. അപ്പോൾ സിംഗുലർ, സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും എന്ത് യൂസ് ചെയ്യാം? യു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, യുവിനെ യൂസ് ചെയ്യാം. നിങ്ങളാണ് അല്ലേ, ഇവിടെ നിങ്ങളാണ് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ മധ്യമ പുരുഷനാണ്. ഇനി തേർഡ് പേഴ്സൺ അല്ലേ, അവൻ, അവൾ, അതർ, അത്, അവർ അല്ലേ, മൂന്നാമതൊരാൾ. അതെന്താണ്? പ്രഥമ പുരുഷനാണ് അല്ലേ, പ്രഥമ പുരുഷൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും നോക്കുക, ഫസ്റ്റ് പേഴ്സൺ ഉത്തമ അല്ലേ, ഐ എം ബിയും, സെക്കൻഡ് പേഴ്സൺ മധ്യമ, യു ആണ്, നിങ്ങളാണ്, തേർഡ് പേഴ്സൺ പ്രഥമ അല്ലേ, പ്രഥമ പുരുഷൻ, ഹിയെ, ഷീയെ, ഇറ്റ്, ദേ ആണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയല്ലോ. ഇതൊക്കെ എന്തിൻ്റെയാണ്? ഇനി വരുന്ന ഭാഗങ്ങളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രൊനൗൺസിനെ തന്നെ നമുക്കറിയാം, ഒരു പൊസസീവ് ഒബ്ജക്റ്റീവ് എന്താണ്? പൊസസീവ് പ്രൊനൗൺസ് നമുക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. റിഫ്ലക്സീവ് പ്രൊനൗൺസ്, എംഫാറ്റിക് പ്രൊനൗൺ എന്നൊക്കെ പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ അല്ലെ. എംഫാറ്റിക് പ്രൊനൗണും റിഫ്ലക്സീവ് പ്രൊനൗൺസും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് പി എസ് സി. അപ്പോൾ ഇതിൻ്റെ വകഭേദം ഒന്ന് നോക്കണം, കാരണം അത് നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചിലൊക്കെ ആവശ്യമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ അയ്യനെ നമ്മളെടുത്തു അല്ലേ, അയ്യനെ നമ്മളെടുത്തു. അയ്യൻ എടുക്കുന്ന സന്ദർഭത്തിൽ എന്തായിട്ട് ഒബ്ജക്റ്റ്, അതിൻ്റെ അയ്യൻ്റെ ഒബ്ജക്റ്റ് എന്താ? മീ ആണ് അല്ലേ. അയ്യൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? മീ ആ. ആ പൊസസീവ് ഒബ്ജക്റ്റീവോ മൈ ആ. പൊസസീവ് ഒബ്ജക്റ്റീവ് എന്താണ്? മൈ ആണ്. കാരണം എന്താ? എൻ്റേത് എന്നുള്ള അർത്ഥത്തിലാണ്. പൊസസീവ് പറയുമ്പോൾ എൻ്റേത് അല്ലേ, എൻ്റെ. പൊസസീവ് പ്രൊനൗൺസ് എന്താ? മൈനാണ്. റിഫ്ലക്സീവ് പ്രൊനൗൺ സെൽഫ്. സെൽഫ് ഫോംസ് ഒക്കെ എന്തായിരിക്കും? റിഫ്ലക്സീവ് പ്രൊനൗൺസ്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി സെക്കൻഡ് പേഴ്സൺ യു ആണ്, അതിൻ്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്താ? യു ആണ്. പൊസസീവ് ഒബ്ജക്റ്റീവ് എന്താ? യുവർ ആണ്. പൊസസീവ് പ്രൊനൗൺസ് എന്താ? യുവേഴ്സ് ആണ്. റിഫ്ലക്സീവ് പ്രൊനൗൺ എന്താണ്? യുവർ സെൽഫ് ആണ്. തേർഡ് പേഴ്സൺ മെയിൻ ആവുമ്പോൾ ഹി ആണ്. ഒബ്ജക്റ്റ് എന്താ? ഹിമ. ഒബ്ജക്റ്റ് ഒക്കെ നമുക്ക് അറിയണം, ഇതിലെ ഡയറക്റ്റ് സ്പീച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പൊസസീവ് ഒബ്ജക്റ്റീവ് ഹിസ് ആണ്.
പൊസസീവ് പ്രൊനൗൺസ് എന്താ ഹിസ് ആണ്, റിഫ്ലക്സീവ് പ്രൊനൗൺ എന്താ ഹിംസെൽഫ് ആണ്. തേർഡ് പേഴ്സൺ തന്നെ വീണ്ടും യൂസ് ചെയ്യുക, ഫീമെയിൽ ആണ് ഷീ, അതിൻ്റെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ഹേർ ആണ്, പൊസസീവ് ഒബ്ജക്റ്റീവ് ഹേർ ആണ്, പൊസസീവ് പ്രൊനൗൺസ് ഹേഴ്സ് ആണ്, റിഫ്ലക്സീവ് പ്രൊനൗൺ ഹേഴ്സ് സെൽഫ് ആണ്. തേർഡ് തിങ് തിങ്ങിനെ കുറിച്ചാണ്, വസ്തുതകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, ഇറ്റ് 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 ഇറ്റ്സ്. പിന്നെ സാധാരണ പൊസസീവ് പ്രൊനൗൺസ് ഇറ്റ്സ് എന്ന് യൂസ് ചെയ്യാറില്ല, നോട്ട് യൂസ്ഡ് ആണ് യൂസ് ചെയ്യുക, പക്ഷേ ഇറ്റ്സ് എന്നുകൂടി എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. റിഫ്ലക്സീവ് പ്രൊനൗൺ ഇറ്റ് സെൽഫ് ആണ് കേട്ടോ. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറിലാണ് അല്ലേ, ഫസ്റ്റ് പേഴ്സൺ ഐൻ്റെ ഇവിടെ കഴിഞ്ഞ ഇവിടെ വി ആണ്, വി എന്തായിട്ട് മാറും, അസ് ആയിട്ട് മാറും. പൊസസീവ് ഒബ്ജക്റ്റീവോ അവർ ആയിട്ട് മാറും, പൊസസീവ് പ്രൊനൗൺസോ അവേഴ്സ് ആയിട്ട് മാറും, റിഫ്ലക്സീവ് പ്രൊനൗണോ അവർ സെൽഫ് ആയിട്ട് മാറും. ഇനി സെക്കൻഡ് പേഴ്സൺ നമുക്കറിയാം യു ആ, പ്ലൂറലായിട്ട് എടുത്തിരിക്കുന്നത്, സിംഗുലറായിട്ട് പ്ലൂറലായിട്ട് നമുക്ക് യു യൂസ് ചെയ്യാം. യു എന്താ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്താ യു തന്നെ, പൊസസീവ് ഒബ്ജക്റ്റീവ് എന്താ യുവറാ, പൊസസീവ് പ്രൊനൗൺസ് എന്താ യുവേഴ്സ്, റിഫ്ലക്സീവ് പ്രൊനൗൺസ് എന്താ യുവർ സെൽഫ്സ് ആ കേട്ടോ. ഇനി തേർഡ് പേഴ്സൺ പ്ലൂരൽ അല്ലേ, ദേ ദമ്മ ദേറ് ദേഴ്സ് ദംസെൽസ്. സെൽഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടെ പ്ലൂറലായിട്ട് വരുന്ന സന്ദർഭത്തിൽ സെൽഫ്സ് ആണ് യൂസ് ചെയ്യുക, എസ് സി എൽ വി ഇ എസ്, അല്ലെങ്കിൽ എന്താണ് സെൽഫ് ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ സിംഗിളായി പോകുന്നപ്പോൾ എസ് സി എൽ എഫ്, ഇവിടെ പ്ലൂറലായിട്ട് വന്നവർത്തൊക്കെ എന്തായി മാറി, എസ് സി എൽ വി ഇ എസ് ആയിട്ട് മാറി. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതൊന്ന് നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് എന്താവും അടുത്ത ഭാഗത്തേക്ക് പഠിക്കുന്ന സമയത്ത് ഉപകാരപ്രദമാവും. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഈ സബ്ജക്റ്റീവ് പ്രൊനൗൺസ് കൊടുത്തു, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, പൊസസീവ് ഒബ്ജക്റ്റീവ് എന്താണ്, പൊസസീവ് പ്രൊനൗൺസ് എന്താണ്, റിഫ്ലക്സീവ് പ്രൊനൗൺ. അത് ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളെ അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എംഫാറ്റിക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്, അതുപോലെ തന്നെ റിഫ്ലക്സീവ് പ്രൊനൗൺസ്, അങ്ങനെ കുറേ ഭാഗങ്ങൾ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് പോകേണ്ടതാണ്, കാരണം ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചോദ്യമാണ്. എംഫാറ്റിക്കും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രൊനൗണുമായി ബന്ധിപ്പിച്ചിട്ട്. അപ്പോൾ പ്രൊനൗൺ പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഐയും വിയും യുവും അതുപോലെ തന്നെ ഹിയും ഷീ ഇറ്റും ദേയും മാത്രമല്ല ചോദിക്കുന്നത്, മറിച്ച് എംഫാറ്റിക്കും ഡിസ്ട്രിബ്യൂട്ടീവും ഡെമോൺസ്ട്രേറ്റീവും ഒക്കെ എന്താണെന്ന് ചോദിക്കും, അത് കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധിപ്പിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോവാം, അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകണം, എന്നാലേ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ മുഴുവൻ മാർക്കും ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വെക്കാബുലറിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വെക്കാബുലറി, മാത്സ്, മലയാളം ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ ആദ്യ റാങ്കിൽ എത്തുവാനും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികളെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, ഇതുമായി ബന്ധപ്പെട്ട് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് അടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുവരെയും ബൈ, താങ്ക് യു.